നാലാം ക്ലാസ്സിലെ ഇ വി എസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് കൂട്ടുകാരൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ വീഡിയോയിൽ അവസാനത്തിൽ വായിക്കുന്നതാണ്. യൂണിറ്റ് 10, വെരി ഫാർ എ ലിറ്റിൽ ഫാർ, കണ്ണെത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത് എന്നുള്ള 10-ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഓരോ ഉപകരണങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ? കമ്പ്യൂട്ടർ, ന്യൂസ് പേപ്പർ, ടെലഗ്രാഫ്, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഫാക്സ്, ടെലിഫോൺ, വാക്കി ടോക്കി, മൊബൈൽ ഫോൺ എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അറേഞ്ച് ഇൻ ഓർഡർ, അറേഞ്ച് ദ ഫോളോയിങ് ഡിവൈസസ് ഇൻ ദി പിക്ചർ ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദർ യൂസ്. ഇപ്പോൾ താഴെ കോളത്തിൽ ആദ്യം വന്നതിൽ നിന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഉപയോഗത്തിൽ വന്നതിൻ്റെ ക്രമത്തിൽ എഴുതേണ്ടത്? ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ്, മൊബൈൽ ഫോൺ. നെക്സ്റ്റ് ക്ലാസിഫൈ, ക്ലാസിഫൈ ദ ഫോളോയിങ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് മെസ്സേജ് ട്രാൻസ്ഫർ. ടെലിഫോൺ, ന്യൂസ് പേപ്പർ, റേഡിയോ, ഇമെയിൽ, ടെലിവിഷൻ ആൻഡ് ഫാക്സ്. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? മെസ്സേജ് ട്രാൻസ്ഫർ ടു ഇൻഡിവിജ്വൽ, മെസ്സേജ് ട്രാൻസ്ഫർ ടു ദി മാസ്. സന്ദേശങ്ങൾ കൈമാറുന്നതിൻ്റെ സ്വഭാവം അനുസരിച്ച് തരംതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആശയവിനിമയം വ്യക്തികളിലേക്കും ആശയവിനിമയം സമൂഹത്തിലേക്കും. ടെലിഫോൺ, ഇമെയിൽ, ഫാക്സ്, മെസ്സേജ് ട്രാൻസ്ഫർ ടു ഇൻഡിവിജ്വൽ, മെസ്സേജ് ട്രാൻസ്ഫർ ടു ദ മാസ്, ന്യൂസ് പേപ്പർ, റേഡിയോ ആൻഡ് ടെലിവിഷൻ. മാസ് മീഡിയ റെഫേഴ്സ് ടു ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഇൻഫോർമേഷൻ ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം. ടുഡേ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹാവ് എക്സ്പാൻഡഡ് ടു അതർ ഫീൽഡ്സ് അതർ ദാൻ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ആർ ദ അതർ ഫീൽഡ്സ്? ഹൗ ആർ ദേ യൂസ്? ലെറ്റസ് സി. ഇന്ന് വാർത്താവിനിമയ സംവിധാനങ്ങൾ പല രീതിയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഇവിടെ എന്താണ് പറയുന്നത്? ദേർ ഇസ് ദ പോസിബിലിറ്റി ഓഫ് സ്ട്രോങ് വിൻഡ് അപ് ടു 150 കിലോമീറ്റേഴ്സ് ഹവേഴ്സ്. പോലീസ് ഫൗണ്ട് ദ ക്രിമിനൽ ബൈ ട്രാക്കിംഗ് ഹിസ് മൊബൈൽ ഫോൺ. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് കുറ്റവാളിയെ മൊബൈൽ ഫോൺ പിന്തുടർന്ന് കുറ്റവാളിയെ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് ഈ കാർട്ടൂണിൽ പറയുന്നത്. വിച്ച് ആർ ദ അതർ ഫീൽഡ്സ് ഇൻ വിച്ച് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ യൂസ്ഡ്? ഫൈൻഡ് ഇറ്റ് ഔട്ട്. മറ്റേതൊക്കെ മേഖലയിലാണ് ഇവ ഉപയോഗിക്കുന്നത്? ലൈവ് ടെലികാസ്റ്റ്, പിന്നെയോ ഇൻവെസ്റ്റിഗേഷൻ, വാർണിങ്സ്, പ്രെഡിക്ഷൻ ഓഫ് ക്ലൈമറ്റ്, ബാങ്കിങ്, തത്സമയ സംപ്രേഷണം, കാലാവസ്ഥാ പ്രവചനം, മുന്നറിയിപ്പുകൾ, കുറ്റാന്വേഷണങ്ങൾ, ബാങ്കിങ്. ഡു യു നോ ഹൗ ഡസ് ദ വോയിസ് റീച്ച് ദ ലിസണർ ത്രൂ ദ ത്രൂ എ മൊബൈൽ ഫോൺ? എങ്ങനെയാണ് മൊബൈൽ ഫോണിലൂടെ കേൾവിക്കാരനിലേക്ക് നമ്മുടെ വോയിസൊക്കെ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് പോകുന്നത്? ടവർ സിഗ്നലാണ് അല്ലേ. പിന്നെ ലെറ്റസ് ആസസ് എന്നുള്ള വിലയിരുത്താം എന്നുള്ള പ്രവർത്തനങ്ങളുണ്ട്. ദ ബേർഡ് വിച്ച് വാസ് യൂസ്ഡ് ടു എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ ഇൻ ദ പാസ്റ്റ്, ആദ്യകാലത്ത് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന പക്ഷി പീച്ചിയാണ്. നെക്സ്റ്റ് ദ മീഡിയ ദാറ്റ് എനേബിൾ അസ് ടു ലിസൺ ആൻഡ് വാച്ച് ന്യൂസ്, വാർത്തകൾ കാണാനും കേൾക്കാനും കഴിയുന്ന മാധ്യമം ടെലിവിഷൻ. റൈറ്റ് ദ നെയിംസ് ഓഫ് മലയാളം ന്യൂസ് പേപ്പേഴ്സ് യു നോ. നിങ്ങൾക്കറിയാവുന്ന മലയാള പത്രങ്ങളുടെ പേരേതൊക്കെയാണ്? മലയാള മനോരമ, പിന്നെയോ ദേശാഭിമാനി,
മാതൃഭൂമി ചന്ദ്രിക എക്സെട്രാ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ള കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് വായിക്കാം അശ്വിൻ സതീഷ് ആവണി ദേവാഞ്ജന അർജുൻ ആദിനാഥ് അഭിനവ് ഗോഡ്വിൻ രോഹൻ കൃഷ്ണ ഫാത്തിമ ഹന്ന അഭിരാം സഞ്ജൽ ഹന്ന അനൗഷ്ക ഹാഫിസ് സുഹൈബ ബാഹിറ എബി ദയാനന്ദ് അനുനന്ദ് ശ്രേയ ആദി ആത്മജ് സ്വാദിഖ് അലി ഫാത്തിമ സന ലോഹിത ശ്രിയ ഇർഫാനത്ത് അഞ്ചു ഷിൻസിയ ഷഹസാദ് മയൂഖ അപർണ അമേയ ആംബ്രോസ് അനുവിന്ദ് അഭിലാഷ് ശ്രീനന്ദ ശ്രീലക്ഷ്മി സിയാന ഫാത്തിമ ദിൽന അർജുൻ ഇത്രയും കൂട്ടുകാരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു